നമസ്കാരം. ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാദമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കെ എസ് പരീക്ഷയുടെ പേപ്പർ വണ്ണിന്റെ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത്. പേപ്പർ വണ്ണില് ആദ്യത്തെ ചോദ്യം, വെസ്റ്റ് കിങ്ഡം ഹാഡ് മാട്രിയാർക്കി ഇൻ സൗത്ത് ഇന്ത്യ. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ നമുക്കറിയാം ചോളാ ചേര പാണ്ഡ്യ പല്ലവൊക്കെ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. പല്ലവാസിന്റെ ടെമ്പിൾ ആണ് നമ്മൾ മഹാബലിപുരത്തൊക്കെ കാണുന്നത്. ചേരാസ് ആയിരുന്നു കേരള റീജിയനിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അതിൽ മാട്രിയാർക്കി വരുന്നത് പാണ്ഡ്യയാണ്. അപ്പൊ എ ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് വൺ, വിച്ച് സ്ക്രിപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ ബൈ അശോക. അപ്പൊ പാലി പ്രാകൃത ആണെങ്കിൽ അത് ലാംഗ്വേജസ് ആണ്. ഭ്രാമണി കരസ്ഥ്യാണ് സ്ക്രിപ്റ്റ്, അല്ല കരസ്ഥ്യ വരുന്നത് നോർത്തേൺ റീജിയണിലാണ്. അതുകൊണ്ട് തന്നെ സി ആണ് കറക്റ്റ് ആൻസർ. ത്രീ, മാർക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ നാല് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആൻസർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വെറും ഒന്നും രണ്ടും മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അത് ക്വസ്റ്റ്യൻ ഇട്ടതിന് മിസ്റ്റേക്ക് ആണ്. അപ്പം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്, മുഗൾ റൂൾ ബിഗൻ ആൻഡ് എൻഡഡ് അറ്റ് പാനിപത്, മറാത്താസ് വർ ഡിഫീറ്റഡ് ഇൻ ദ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപത്. അപ്പം മുഗൾ റൂൾ സ്റ്റാർട്ട് ചെയ്തത് പാനിപത്തിലാണ്, ബാബറിന്റെ റൂളിങ്ങിലാണ്. ബാബർ ജയിച്ചിട്ടാണ് മുഗൾ റൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ എന്ത് ചെയ്തത് പാനിപത്തിലല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. മറാത്താസ് ഡിഫീറ്റഡ് ഇൻ ദ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപത്, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് മാത്രമാണ്. അപ്പൊ ബി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഗ്രോത്ത് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജ് ഇൻ മിഡിൽ ഇന്ത്യ വാസ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് വിജയനഗര കിങ്ഡം, ബ്രാഹ്മണി കിങ്ഡം, ഭക്തി മൂമെന്റ്, സുൽത്താൻ ഓഫ് ഡൽഹി. അപ്പം ചോദിക്കുന്നത് മിഡിൽ ലിറ്ററേച്ചർ, വെർണാക്കുലർ ലിറ്ററേച്ചറിന്റെ സ്പ്രെഡ് ഏത് വഴിയാണെന്നാണ്. അത് ഭക്തി മൂമെന്റ് ചേഞ്ച് ആണ്. അവർക്കാണല്ലോ കുറച്ചുകൂടെ ലോക്കലി ആളുകളായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടാവുക. അപ്പം അതാണ് സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം. സി ആണ് കറക്റ്റ് ആൻസർ. അഞ്ച്, കണ്ടംപററി ആണ്. കാരണം ഇവര് ഏകദേശം ഒരേ സമയത്താണ് ജീവിച്ചിരിക്കുന്നത്. അപ്പൊ കണ്ടംപററി ആണ്. പക്ഷെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് വൺ മാത്രമാണ് കറക്റ്റ്. എ ആണ് കറക്റ്റ് ആൻസർ. ആറ്, വിച്ച് റൂളർ ഓഫ് സൗത്ത് ഇന്ത്യ പ്ലാന്റഡ് ട്രീ ഓഫ് ലിബർട്ടി. അപ്പൊ ട്രീ ഓഫ് ലിബർട്ടി പ്ലാന്റ് ചെയ്യുന്നത് ടിപ്പു ആണ്. സെവൻ, മാർക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതില് നാല് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നുണ്ട്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കി. അപ്പൊ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് സോർട്ട് ചെയ്യേണ്ടത് മറന്നു വരുന്നത്. പലപ്പോഴും ചോദ്യം ചെയ്യുന്ന സമയത്ത് വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്ക് ആണ് ഇൻകറക്റ്റ് ആണോ കറക്റ്റ് ആണോന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്. അപ്പൊ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ശിവാജി കറക്റ്റ് ആണ്. ശിവോജി വാസ് ദ ഓർഗനൈസർ ഓഫ് മറാത്ത രാജ്യ കറക്റ്റ് ആണ്. സുൽഖൈഖുൽ വാസ് ദ ഐഡിയ ഓഫ് ശിവാജി, ശിവാജിയുടെ അല്ല അപ്പറിന്റെ ആണ്. ദെൻ ട്രീറ്റി ഓഫ് പുരന്തർ ടു പ്ലേസ് വിത്ത് ശിവാജി കറക്റ്റ് ആണ്. ത്രീ മാത്രമാണ് ഇതിന് ഇൻകറക്റ്റ്. അപ്പം സി ആണ് കറക്റ്റ് ആൻസർ. എട്ട്, മുഹമ്മദ് ഖാൻ വാസ് ദ മിനിസ്റ്റർ ഓഫ്, ആരുടെ മിനിസ്റ്റർ ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് കറക്റ്റ് ആൻസർ ബഹ്മനി കിങ്ഡത്തിലെ മിനിസ്റ്റർ ആയിരുന്നു ഗവർ. ഒൻപത്, വിച്ച് റൂളർ യൂസ്ഡ് മാർബിൾ ഇൻ ഹിസ് ബിൽഡിംഗ്സ്. അത് നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ ആലോചിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. നമ്മൾ എപ്പോഴും കാണുന്ന താജ്മഹൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഷാജഹാൻ ആണ്. ഷാജഹാൻ യൂസ് ചെയ്തിട്ടുള്ളത് മാർബിൾ ആണ്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും, കോംപ്ലിക്കേഷൻസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സി ആണ് കറക്റ്റ് ആൻസർ. ഹൂ റോട്ട് ദ ബുക്ക് നേഷൻ ഇൻ ദ മേക്കിംഗ്. ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എസ് എൻ ബാനർജി ആണ്. പതിനൊന്ന്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വർക്ക് ഓഫ് പണ്ഡിറ്റ് കുറുപ്പൻ, പണ്ഡിറ്റ് വർക്ക് അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അല്ലാത്ത ഏതാണ്, അതായത് ഇതിൽ മൂന്നെണ്ണം അദ്ദേഹത്തിന്റെ ബുക്കാണ്, ഒരെണ്ണം മാത്രം അദ്ദേഹത്തിന്റെ ബുക്ക് അല്ല, അത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആനന്ദസൂത്രമാണ് കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം അദ്ദേഹം എഴുതിയ ബുക്ക് തന്നെയാണ്. പന്ത്രണ്ട്, കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്, ഓർഗനൈസേഷൻ ഫൗണ്ടർ കൊടുത്തിട്ടുണ്ട്, ലേത് ആണ് കറക്റ്റ് ആയിട്ട് പേർ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. വിദ്യാഭൂഷിണി സഹോദരൻ അയ്യപ്പൻ ആണ്. പക്ഷെ ആനന്ദ മഹാസഭ ഇദ്ദേഹത്തിന്റെ അല്ല. സോ ഇതില് എ മാത്രമാണ് കറക്റ്റ്, വൺ മാത്രമാണ് കറക്റ്റ്, എ ആണ് കറക്റ്റ് ആൻസർ. പതിമൂന്ന്, ഇതുപോലെ നാല് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പം
she was nominated to Cochin Legislative Assembly to advise about Nambudiri Bill. She was an elected member of Malabar District Board. She was related to Paliyam Satyagraha. She wrote a book, Agalathirutu. ഇത് ആര്യപ്പള്ളം. ആര്യപ്പള്ളം എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററിയിൽ റിലേറ്റ് ചെയ്തുകൊണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. അപ്പൊ ആ പുള്ളിക്കാരിയുടെ ആര്യപ്പള്ളത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തെ മൂന്ന് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. പിന്നെ ഈ ഒരു അകലത്തിരുത്ത് എന്ന് പറയുന്നത് ഒരു തമിഴ് ബുക്കാണ്. അകലത്തിരുത്ത് ആര്യപ്പള്ളത്തിന്റെ ബുക്കല്ല അത്. അപ്പൊ അതിൽ അതുകൊണ്ട് തന്നെ ഫോർ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. 1, 2, 3 സി ആണ് കറക്റ്റ് ആൻസർ. 15. Name the former Chief Minister of Kerala who got opportunity to become member of Kochi Praja Mandal, Tirukochi, Kerala Legislative Assembly and Rajya Sabha. ഈ എല്ലാ തലങ്ങളിലും വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടിയ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുള്ള പൊളിറ്റീഷ്യൻ കേരള ചീഫ് മിനിസ്റ്റർ ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇതിലെ ശരി ഉത്തരം എന്ന് പറയുന്നത് സി അച്യുതമേനോനാണ്. 16. കേരള പഞ്ചായത്തി രാജ് ബിൽ 94 വാസ് പാസ്ഡ് ബൈ ദ അസംബ്ലി ഡ്യൂറിംഗ് ദ ടെന്യൂർ ഓഫ് മിനിസ്റ്റർ ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ആ സമയത്ത് കേരളത്തിലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ മിനിസ്റ്റർ ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ സി ടി അഹമ്മദി അലി ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. 17. Regarding the second coalition ministry of EMS Nambudiri Pada, consider the following statement. The ministry took office in the year 1966. It consisted of CPM, CPI, Muslim League, RSP, Karshaka Thozhilali Party and Kerala Socialist Party. C.S. Mohammed Koya was the Minister of Education. Now, this is EMS in the second Mandrasabha. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്, മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അതായത് കറക്റ്റ് ആൻസർ 1966 ഇയർ തെറ്റാണ്. ഇതിൽ കറക്റ്റ് ഇയർ ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റും ആക്ച്വലി ശരിയാണ്. ഭയങ്കര സ്ലൈറ്റ് ആയിട്ടുള്ള വ്യത്യാസമാണ്. 1967 66 അല്ല, അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്. 1967. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആയി, ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ സി ആണല്ലോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. 18. ദ പേഴ്സൺ ഹു റിസൈൻഡ് ഫ്രം ദ ഐക്യകേരള കമ്മിറ്റി വിത്ത് ദ ബിലീഫ് ദാറ്റ് സ്റ്റേറ്റ് ഹെഡഡ് ബൈ ദ രാജ് പ്രമുഖ് വിൽ നോട്ട് ബി ഹെൽപ്ഫുൾ ടു ദ ഫോർമേഷൻ ഓഫ് എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. ഇതിന് കറക്റ്റ് ആൻസർ ബി ആണ്. കെ കേളപ്പൻ ആണ് കറക്റ്റ് ആൻസർ. 19. Which among the following political party participated in the വിമോചന സമരം? വിമോചന സമരത്തിൽ പങ്കെടുത്ത പാർട്ടി ഏതാണെന്നാണ് ചോദിക്കുന്നത്. പി എസ് പി, ആർ എസ് പി, നൺ ഓഫ് ദി അബോവ്, ബോത്ത് ഓഫ് ദി അബോവ്. ബോത്ത് ഓഫ് ദി അബോവ്, അതായത് പി എസ് പി, ആർ എസ് പി വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 20. നെയിം ദ ഫസ്റ്റ് എം എൽ എ ഹു ലോസ്റ്റ് ദ സീറ്റ് ആസ് എ റിസൾട്ട് ഓഫ് എ കോർട്ട് ഓർഡർ. ഒരു കോർട്ട് ഓർഡർ കാരണം സീറ്റ് നഷ്ടപ്പെട്ട ആദ്യത്തെ എം എൽ എ ആരാണെന്നാണ് ചോദിക്കുന്നത്. ആൻഡ് 20 കറക്റ്റ് ആൻസർ റോസമ്മ കുലൂസ് ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. 21. Which one of the following events is related with the Second World War period? Second World War period is related to Moroccan crisis, Cimmerian telegram, Operation Barbarossa, Berlin blockade. C is the correct answer. 22. Consider the following pair. This is the pair that is correct. NATO capitalism is the other pair. 1 only is the correct answer. 23. Consider the following statements. മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദ പ്രോസസ് ഓഫ് വിക്ടറി ഓഫ് ആന്റി കൊളോണിയൽ സ്ട്രഗിൾ ആൻഡ് അച്ചീവ്മെന്റ് ഓഫ് ഫ്രീഡം ബൈ കോളനീസ് കം ടു ബി നോൺ ആസ് ഡി കോളനൈസേഷൻ. ദീസ് റിസൾട്ട്സ് വേർ വോൺ ഓൺലി ബൈ മീൻസ് ഓഫ് ഫോഴ്സ് ആൻഡ് വയലൻസ്. ആന്റി കൊളോണിയൽ സ്ട്രഗിൾസ് അച്ചീവ് ദർ ഫസ്റ്റ് സക്സസ് ഇൻ ആഫ്രിക്ക ആൻഡ് ദെൻ ഇൻ ഏഷ്യ. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്, ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റ്സും റോങ് ആണ്. ഓൺലി ബൈ മീൻസ് ഓഫ്
വയലൻസ് അല്ല, അതുപോലെ തന്നെ ഫസ്റ്റ് ജസ്റ്റിസ് ആഫ്രിക്കയിലല്ലല്ലോ. അപ്പം ബി ആണ് കറക്റ്റ് ആൻസർ. 24. Consider the following statement. The International Labour Organization was established after the First World War to secure social justice. Second, the ILO was part of the Treaty of Versailles of 1919. ILO became the first specialized agency of UN in 1946. India is the founding member of ILO. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അതിൽ നാല് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഐഎൽഒനെ കുറിച്ച്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ കുറിച്ച്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഇന്ത്യയുടെ പാർട്ടാണ്. 25. വിത്ത് റെഫറൻസ് ടു ദ കോൺസിക്വൻസസ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? അപ്പൊ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സബ്ജുഗേഷൻ ഓഫ് അഗ്രികൾച്ചർ കൺട്രീസ് ഓഫ് ദ വേൾഡ്, ഇൻക്രീസ്ഡ് അൺഓട്ടോമേറ്റഡ് പ്രൊഡക്ഷൻ, റൈസ് ഇൻ പെർ ക്യാപിറ്റൽ ഇൻകം. അൺഓട്ടോമേറ്റഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് 1 and 3 ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് സ്റ്റേറ്റ്മെന്റ്. കാരണം അൺഓട്ടോമേറ്റഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് അല്ലാത്ത പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. നല്ലതല്ലോ, ഓട്ടോമേറ്റഡ് മെഷീൻസ് ഒക്കെ കൂടാണല്ലോ ചെയ്യാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. 1 and 3 എ ആണ് കറക്റ്റ് ആൻസർ. 26. ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, നാല് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഗ്ലോബലൈസേഷൻ ഇസ് എൻ ഓൺഗോയിങ് പ്രോസസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഡോൺ ഓഫ് സിവിലൈസേഷൻ. സെയിം സ്കോളേഴ്സ് ഫൈൻഡ് ഒറിജിൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് ഇംപീരിയലിസം ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ബൈ യൂറോപ്യൻ പവർ. ഗ്ലോബലൈസേഷൻ കെയിം അബൌട്ട് വിത്ത് ദ റെവല്യൂഷൻ ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഡ്യൂറിംഗ് 19th ആൻഡ് 20th സെഞ്ച്വറി. ദ പ്രോസസ് ഓഫ് ഗ്ലോബലൈസേഷൻ വാസ് ഇൻക്രീസിംഗ്ലി ഫെൽറ്റ് ഓൺലി ഇൻ 1970s. ആൻഡ് ഇതിൽ നാല് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. 27. വിത്ത് റെഫറൻസ് ടു ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? നാല് ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. അപ്പൊ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സി ആണ്. മാനുഫാക്ചറിംഗ് മെത്തേഡ് ഓൾസോ ചേഞ്ച് ദ മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ. ശരിയാണല്ലോ. 28. വിത്ത് റെഫറൻസ് ടു ദ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ തിയറി ഓഫ് കമ്മ്യൂണിസം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ്? നോട്ട് കറക്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പം 28 ആൻസർ ഡി ആണ്. ബാക്കി മൂന്ന് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ ഇത് ഡി ആണ് കറക്റ്റ് ആൻസർ. 29. വിത്ത് റെഫറൻസ് ടു കൊളോണൈസേഷൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ്? നോട്ട് കറക്റ്റ് ആണ് ചോദിക്കുന്നത്. ഇവിടെയും നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചത്. നോട്ട് കറക്റ്റ് ചോദിക്കുന്ന സമയത്ത് സി ആണ് നോട്ട് കറക്റ്റ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഇപ്പം ഡി ഓപ്ഷൻ വരുന്ന സമയത്ത് റൺ ഓഫ് ദ പോകുന്ന വരുന്നത്, അതായത് ഇത് മൂന്ന് ശരിയാണെന്നുള്ള അർത്ഥമാണ് ഡി ഓപ്ഷനിൽ വരുന്നത്. പക്ഷെ സി ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ അതുകൊണ്ടാണ് സി വന്നത്. 30. വിത്ത് റെഫറൻസ് ടു ദ റെസൊല്യൂഷൻ ഓഫ് പാർട്ടീഷൻ പ്ലാൻ ഓഫ് പാലസ്തീൻ സ്റ്റേറ്റ് ഓഫ് 1947, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? ഇതിൽ നാല് സ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റ് ചോദ്യമാണ്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് After this resolution, a civil war broke out and the plan was not implemented. 31. Consider the following statement. In Kerala, the megaliths are burial sites. Iron objects and pottery are the main items found from megalith burials in Kerala. Pattanam is a megalith burial site. Not correct aanu choikkunnathu sradhikkuka. 1 um 2 um correct aanu and 3 um correct aanu. So 1 2 3 ാണ് നോട്ട് കറക്റ്റ്. ആൻഡ് ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൻ്റെ ഓപ്ഷൻസിൽ 1-3 സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. 1, 2, 3 ഓൾ ഓഫ് ദി അബവ്. രണ്ടിൻ്റെ മീനിങ് ആക്ച്വലി ഒന്നാണ്. അപ്പം ഇതിൽ ഏത് ഓപ്ഷൻസ് എഴുതുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കൺഫ്യൂഷനാണ്. ചോദ്യം ഇട്ട ആളുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കാണ്. അതായത് 1, 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 നോട്ട് കറക്റ്റ് ആണ്. ഓൾ ഓഫ് ദ അബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നോട്ട് കറക്റ്റ് ആണ് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പം ഈ ഒരു ചോദ്യം മിസ്റ്റേക്ക് ആണ്. 32. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് മെഡിസിൻ ഇൻ കേരള? മെഡിസിനായിട്ട് റിലേറ്റഡ് അല്ലാത്തത് പ്രക്രിയ സർവാശ്വാസം ആണ്. 32 B. 33. വിത്ത് റെഫറൻസ് ടു ദ ടെമ്പിൾ ആർക്കിടെക്ചർ ഓഫ് കേരള, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. പല്ലവ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഇൻഫ്ലുവൻസ്ഡ് ടെമ്പിൾ ആർക്കിടെക്ചർ ഇൻ കേരള. സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത് കിടക്കുന്നതാണ് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ. കൂത്തമ്പലം ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് കേരള ടെമ്പിൾ ആർക്കിടെക്ചർ. അതും ശരിയാണ്, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. വിമാന ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് കേരള ടെമ്പിൾ അല്ല. വിമാന അങ്ങനെ കേരള ടെമ്പിളിന്റെ ഫീച്ചർ അല്ല.
സോ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ചോദിച്ചത് നോട്ട് കറക്റ്റ് ആണ്. സോ നോട്ട് കറക്റ്റ് എന്ന് പറഞ്ഞാൽ 3 മാത്രമാണ്. സോ ബി ആണ് കറക്റ്റ് ആൻസർ. 33 കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി. 34 മാമ്പള്ളി കോപ്പർ പ്ലേറ്റ് ഓഫ് ശ്രീ വല്ലഭ കോട്ട ഇസ് ദ ഫസ്റ്റ് റെക്കോർഡ് ആറ്റ് യൂസ്ഡ് കൊല്ലംമേര. പാർത്ഥിവപുരം കോപ്പർ പ്ലേറ്റ് റെഫേഴ്സ് ടു ദ ഗ്രാൻഡ് ഓഫ് ലാൻഡ് ടു സാലൈ. ജൂയിഷ് കോപ്പർ പ്ലേറ്റ് സ്പീക്സ് ഓഫ് എ ഗ്രാൻഡ് ടു ജോസഫ് റാബൻ. അപ്പം ഈ 3 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ സി ആണ് കറക്റ്റ് ആൻസർ. കൺസിഡർ ദ ഫോളോയിങ് പെയർ. ഇതിൽ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ആണ് ചോദിക്കുന്നത്. കറക്റ്റ്ലി മാച്ച്ഡ് പറഞ്ഞ കോകില ഇത് 1 2 കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. ഭാഷാഷ്ടപതി ഉണായി വാര്യരല്ല എഴുതിയത്. സോ ബി ആണ് കറക്റ്റ് ആൻസർ. 36 വിച്ച് അമംഗ് ദ ഫോളോയിങ് പാലസ് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് മ്യൂറൽ പെയിന്റിംഗ് ഗജേന്ദ്രമോക്ഷം. ഡയറക്റ്റ് ചോദ്യമാണ്. കൃഷ്ണപുരം പാലസ് ആണ് ഗജേന്ദ്രമോക്ഷത്തിന് ഉള്ളത്. 37 വിത്ത് റെഫറൻസ് ടു ദ കാസ്റ്റ് സിസ്റ്റം ഇൻ കേരള കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. മണ്ണേപ്പടി ആൻഡ് പുലപ്പെടി വോർ എസ്റ്റാബ്ലിഷ് വർ അബോളിഷ്ഡ് ബൈ ശ്രീ കേരള വർമ്മ ഓഫ് വേണാട് ബൈ ഇഷ്യൂയിങ് എൻ ഓർഡർ. ശങ്കര സ്മൃതി ഇസ് എ ടെക്സ്റ്റ് ഡീലിംഗ് വിത്ത് കാസ്റ്റ് റൂൾസ് ആൻഡ് പ്രാക്ടീസസ്. ചാന്നാർ അജിറ്റേഷൻ വാസ് എ കാസ്റ്റ് മൊമെന്റ്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആണ് ചോദിക്കുന്നത്. ആൻഡ് ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. 38 രേവതി പട്ടദാനം വാസ് എ ആനുവൽ സ്കോളർലി അസംബ്ലി പാട്രണൈസ്ഡ് ബൈ ജാമോറിൻസ് ഓഫ് കാലിക്കറ്റ്. കറക്റ്റ് ആണ്. കടന്നിരിക്കൽ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് രേവതി പട്ടദാനം. ഹെഡ് ഓഫ് പയ്യൂർ ഫാമിലി വാസ് എ ചീഫ് ജഡ്ജ് ഓഫ് രേവതി പട്ടദാനം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇതിനകത്ത് റോങ് വരുന്നത്. അപ്പം നോട്ട് കറക്റ്റാണ് ചോദിക്കുന്നത്. അപ്പം ബി ആണ് കറക്റ്റ് ആൻസർ. 39 വിത്ത് റെഫറൻസ് ടു ദ എവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദ വേർഡ് ജനറൽ കെയിം ടു ദ മലയാളം ലാംഗ്വേജ് ഫ്രം പോർച്ചുഗീസ്. 39 വിത്ത് റെഫറൻസ് ടു ദ എവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു. ദ വേർഡ് ജനറൽ കെയിം ഫ്രം ദ മലയാളം ലാംഗ്വേജ് ഓഫ് പോർച്ചുഗീസ്. ദിവാൻ ഇസ് ദ വേർഡ് ദാറ്റ് കെയിം ടു മലയാളം ഫ്രം അറബ് ലാംഗ്വേജ്. സംക്ഷേപവേദാർത്ഥം ഇസ് ദ ഫേസ്റ്റ് പ്രിന്റഡ് ബുക്ക് ഓഫ് മലയാളം. അപ്പൊ അത് 3 കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം 3 കറക്റ്റ് ആണ്. ആൻഡ് 3 മാത്രമല്ല 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. 1, 2, 3 ഓൾ ഓഫ് ദി അബോവ് ആണ്. 40 പരഹിത സിസ്റ്റം ഓഫ് ആസ്ട്രോണമി എക്സിസ്റ്റഡ് ഇൻ കേരള. കട്ടപ്പയാടി സിസ്റ്റം എംപ്ലോയിഡ് ലെറ്റേഴ്സ് ടു ഡിനോട്ട് നമ്പേഴ്സ്. ലഘുഭാക്രിയ വ്യാഖ്യ സോറി ഫോർ ദ പ്രൊനൗൺസിയേഷൻ. ലഘുഭാസ്കരീയ വ്യാഖ്യ ഇസ് എൻ അസ്ട്രോണമിക്കൽ വർക്ക്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. 40 ഉത്തരം 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. 41 വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ പ്രൈവറ്റ് ബില്ലിൻ ഇന്ത്യൻ പാർലമെന്റ് ഇസ് നോട്ട് കറക്റ്റ് ആണ് ചോദിക്കുന്നത്. Introduced in the house requires 7 days notice. So, that is wrong statement. D is wrong statement. 42 Which of the following statements are correct regarding the federalism of Kerala? Of India. Indian federation is an indestructible union of destructible states. We are correct. Union is destructible. We are not state boundaries. We are not going to do it in the parliament. We are not going to do it in the simple majority. അപ്പം സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. അപ്പം ഇൻഡിസ്ട്രക്ടബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് സ്വാഭാവികമായിട്ടും റോങ് ആയി. ദ ടേം ഫെഡറേഷൻ വാസ് നോവെയർ ബീൻ യൂസ്ഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ പാർലമെന്റ് ക്യാൻ മേക്ക് ലോസ് ഓൺ എനി മാറ്റർ ഇൻ സ്റ്റേറ്റ്ലെസ് ഫോർ ഇംപ്ലിമെന്റിംഗ് ദ ഇന്റർനാഷണൽ ട്രീറ്റീസ് അഗ്രിമെന്റ്സ് ആൻഡ് കൺവെൻഷൻ. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. 42 കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1, 3, 4 ആണ്. അതായത് ഫെഡറേഷൻ എവിടെയും മെൻഷൻ ചെയ്തിട്ടും ഇല്ല. കൺസിഡർ സ്റ്റേറ്റ്മെന്റ് ഇത് കണ്ടുപിടിക്കാനുള്ള കുറച്ചുകൂടി എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് ആദ്യമേ മനസ്സിലായി. അപ്പൊ സെക്കൻഡ് ഇല്ലാത്ത ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. അപ്പൊ എ ആണ് കറക്റ്റ് ആൻസർ. 43 കൺസിഡർ ഡിഫറെന്റ് ഷെഡ്യൂൾ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പേയേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്. ഫസ്റ്റ് 5th ഷെഡ്യൂൾ
provisions relating to administration and control of scheduled areas and scheduled tribe. Sixth schedule, allocation of seat in Rajya Sabha to the state and union of territories. Ninth schedule, act on regulation of state legislation dealing with the land reform and abolition of zamindari system. 10th schedule, provision relating to the administration of tribal areas in the state of Assam, Meghalaya, Tripura and Mizoram. നമുക്ക് 12 ഷെഡ്യൂൾസ് ഉണ്ട്. അതിൽ 12 ഷെഡ്യൂൾസ് അതിൽ കറക്റ്റ് എന്ന് വന്നത് ഒന്നും മൂന്നും മാത്രമാണ്. 10th ഷെഡ്യൂൾ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ആന്റി ഡിഫെക്ഷൻ ആണ് അതിനകത്ത് വരുന്നത്. 44, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റിംഗ് ടു ദ റൈറ്റ് ടു പ്രൈവസി ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇസ് നോട്ട് കറക്റ്റ് ടുഡേ. അപ്പം ഇതിൽ ഏതാണ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് ടു പ്രൈവസി ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോപ്പർട്ടി ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. നോട്ട് കറക്റ്റ് ആണ് ചോദിക്കുന്നത്, കറക്റ്റ് അല്ല. ഇറ്റ്സ് നോട്ട് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ആണ് അല്ലേ. ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ റൈറ്റ് ടു പ്രോപ്പർട്ടി. ചോദ്യം വായിച്ചപ്പോൾ തെറ്റിപ്പോയി, അതായത് പ്രൈവസി അല്ല പ്രോപ്പർട്ടിയാണ്. സോ ബേസിക് സ്ട്രക്ചർ നോട്ട് എ പാർട്ട് ഓഫ്, അത് കറക്റ്റ് ആണ്. അപ്പം ഇറ്റ് പ്രൊട്ടക്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി അഗെയിൻസ്റ്റ് എക്സിക്യൂട്ടീവ് ആക്ഷൻ ബട്ട് നോട്ട് അഗെയിൻസ്റ്റ് ലെജിസ്ലേറ്റീവ് ആക്ഷൻ, കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ റോങ് സ്റ്റേറ്റ്മെന്റ്, ഇൻ കേസ് ഓഫ് വയലേഷൻ ദ അഗ്രീഡ് പേഴ്സൺ കാനോട്ട് മൂവ് ടു ഹൈക്കോർട്ട് അണ്ടർ ആർട്ടിക്കൽ 226. അപ്പം 4 മാത്രമാണ് ഇതിനകത്ത് റോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇൻ ഇന്ത്യ എ ബിൽ ഇസ് നോട്ട് ടു ബി ഡീംഡ് ടു ബി എ മണി ബിൽ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് ഓഫ്. 45B, ദ ഇമ്പോസിഷൻ ഓഫ് ഫൈൻസ് ഓർ അതർ പെക്യുലറി പെനാൽറ്റീസ് ഓർ ദി ഡിമാൻഡ് ഓർ പേയ്മെന്റ് ഓഫ് ഫീസ് ഓർ ലൈസൻസ് ഓർ ഫീസ് ഫോർ സർവീസസ് റെൻഡേർഡ്. 46, വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ദ എലക്ഷൻ ഓഫ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നോട്ട് കറക്റ്റ് ആണ് ചോദിക്കുന്നത്. 46 സി ആണ്, അതായത് ഇലക്ട്രൽ കോളേജ് ഇൻക്ലൂഡ് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അത് റോങ് ആണ്, അവരുണ്ടാവില്ല, സ്റ്റേറ്റ് ഇല്ല അതിനകത്ത്. അപ്പൊ സി ആണ് റോങ് സ്റ്റേറ്റ്മെന്റ്, നോട്ട് കറക്റ്റ് ആണ് ചോദിക്കുന്നത്. 47, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആഡഡ് ടു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ത്രൂ 86th അമെന്റ്മെന്റ് ആക്ട് 2002 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 47 റൈറ്റ് ആൻസർ എ. ഹു ഇസ് ദ പാരന്റ് ഓർ ഗാർഡിയൻ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് ഓർ ആസ് ദ കേസ് മേ ബി വാട്ട് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14 years. 48, വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്. അപ്പം ഓരോ കമ്മിറ്റീസും അവർ ഡീൽ ചെയ്തിട്ടുള്ള സബ്ജക്റ്റുമാണ് ആ ചോദ്യത്തിൽ വരുന്നത്. അതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫറൻസിങ് കമ്മിറ്റി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്, ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി ത്രീ ടയർ സിസ്റ്റം ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ, ബാക്കി മൂന്നും തെറ്റാണ്, ബാക്കി രണ്ടും തെറ്റാണ്. 59, വിച്ച് റിട്ട് അമംഗ് ദ ഫോളോയിങ് ഇസ് എ കമാൻഡ് ഇഷ്യൂഡ് ബൈ ദ കോർട്ട് ടു എ പബ്ലിക് ഓഫീഷ്യൽ ആസ്കിംഗ് ഹിം ടു പെർഫോം ഹിസ് ഒഫീഷ്യൽ ഡ്യൂട്ടീസ് that he has failed to refuse to perform, which can also be issued against any public body, a corporation, an inferior court, a tribunal or government for the same purpose. Appo the correct answer B aanu, mandamus aanu nammal angane kondu varunathu. 50, consider the power of Lok Sabha and Rajya Sabha in the Indian parliament. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്. അപ്പം നോട്ട് കറക്റ്റ് ചോദിക്കുന്ന സമയത്ത് ഇതിൽ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. രാജ്യസഭ ആൻഡ് ലോക്സഭ ഹാവ് ഈക്വൽ പവേഴ്സ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ ആൻഡ് പാസേജ് ഓഫ് ഓർഡിനറി ബിൽ. അപ്പം സി ആണ് നോട്ട് കറക്റ്റ്, സോറി സി അല്ല, ഓൺലി ലോക്സഭ ഹാസ് പവർ ഇൻ ദ ഇൻട്രൊഡക്ഷൻ ഓഫ്. ഡി ആണ് കറക്റ്റ് ആൻസർ. 51, ഹു അമംഗ് ദ ഫോളോയിങ് കോൾഡ് ഇന്ത്യൻ ഫെഡറലിസം കോപ്പറേറ്റീവ് ഫെഡറലിസം. ആരാണ് അങ്ങനെ വിളിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഗ്രാവലൻ ഓസ്റ്റിൻ ആണ് അങ്ങനെ വിളിച്ചത്. 52, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ് അബൌട്ട് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇതിൽ ഇത് നോട്ട് കറക്റ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻഡ് എ ആണ് നോട്ട് കറക്റ്റ്, കാരണം ഇത് ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിനൊന്നല്ല കൊടുക്കുക, ഇത് പ്രസിഡന്റിനാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. 53, പെർ ഇൻക്യൂറിയം ജഡ്ജ്മെന്റ് മീൻസ് എന്താണ് അതിന്റെ മീനിങ് ഹാവിംഗ് നോ ബൈൻഡിങ്നെസ് ഇൻ സബ്സിക്വന്റ് ഡിസിഷൻസ്. ബി സി ആണ് അതിന് കറക്റ്റ് ആൻസർ. 54, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഓഫ് ദ ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി ആസ് അപ്ലൈഡ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഹിയറിംഗ്സ്. നോട്ട് ട്രൂ ആണ് ചോദിക്കുന്നത്. അപ്പം 54 കറക്റ്റ് ആൻസർ എ ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് നോട്ട് ബേസ്ഡ് ഓൺ സൗണ്ട് നെസസിറ്റി ഇസ് ജസ്റ്റിഷ്യബിൾ. 55,
in order to form a new state, which schedule in the constitution of India needs to be amended? First schedule ആണ്, കാരണം നമുക്കറിയാം ഫസ്റ്റ് ഷെഡ്യൂളാണ് സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ചൊക്കെ പറയുന്നത്. 56. As per the Child Labour Prohibition Act 1986, a week means a period of 7 days beginning at the midnight of Saturday. 57. Recess under Indian Constitution Scheme means endana interval between prorogation of Parliament and its reassembly in new session. Idana recess. 58. Match the list. മാച്ച് ചെയ്യാം. അപ്പം നമ്മൾ ഓരോന്നും ഓരോന്നിൻ്റെ സോഴ്സ് ആണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ കറക്റ്റ് ആൻസർ സി ആണ്. അതായത് കൺകറിങ് ലിസ്റ്റ് നമ്മൾ എടുത്തുന്ന ഓസ്ട്രേലിയയിൽ നിന്നാണ്. സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ജർമ്മനിയാണ്. എമർജൻസി മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് എടുത്തുന്ന അയർലൻഡ് ആണ്. റെസിഡ്യൽ പവർ കാനഡയാണ്. ആൻഡ് അമെൻമെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ സൗത്ത് ആഫ്രിക്കയാണ്. 59. ആർട്ടിക്കൽ 300 പ്രൊട്ടക്ട്സ്. എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ആർട്ടിക്കൽ 300? Private property against executive action but not against legislative action. That is Article 300. And 60. X cuts a mango tree in a government land and sells the wood for money. He is liable under the Kerala Land Conservancy Act. അതായത് നമ്മൾ ഗവൺമെന്റ് ലാൻഡിൽ നിന്ന് മരം വെട്ടി വിറ്റ് കഴിഞ്ഞാൽ എന്ത് പണിഷ്മെന്റ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഡാമേജസ് ഓഫ് three times the value of tree and fine of 500 or punishment of imprisonment extending to 6 months. 61. As per the Indian constitution, the essential qualification to become a chief election commissioner. None of the above qualifications onnum parayunnilla. 62. Which one of the following is not true with regard to Indian reservation for India's reservation to the provision of convention on elimination of all forms of discrimination against women? D. To take measures to eliminate discrimination by any person, organization or enterprises. 63. Which of the following is not one of the core value of public administration? Not ആണ് ചോദിക്കുന്നത്. Bureaucracy ആണ്. C ആണ് correct answer. 64. Entropy is a law of nature in which all forms of organization have moved towards. ഏതാണ് കറക്റ്റ് അതിൻ്റെ മീനിങ് എന്നാണ് ചോദിക്കുന്നത്. ഡിസ്ഓർഗനൈസേഷൻ ആൻഡ് ഡെത്ത് ആണ്. അതായത് ഗ്രാജുവലി അതിലേക്ക് പോകും എന്നാണ് പറയുന്നത്. 65. അണ്ടർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ റെസിഡ്യറി പവർ ആർ വെസ്റ്റഡ് ഇൻ സെൻട്രൽ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. സി ആണ് കറക്റ്റ് ആൻസർ. 66. Process of transmitting the idea or thought into meaningful symbol is called decoding, encoding, feedback, reception. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എൻകോഡിംഗ് ആണ്. അതായത് തോട്ട്സിനെ മീനിങ്ഫുൾ സിമ്പിളിലേക്ക് ആക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് തിരിച്ചാണെങ്കിലാണ് ഡിക്കോഡിംഗ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വയലേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ഓഫ് കമാൻഡ്. ഈ ഒരു ചോദ്യമാണ് നമുക്ക് യൂട്ടിലിറ്റി അല്ല യൂണിറ്റി ഓഫ് കമാൻഡ് ആണ് ചോദിച്ചതെന്ന് പറഞ്ഞ് കോൺട്രവേഴ്സിയലി വന്നിട്ടുള്ളത്. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് ആണ് ചോദിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആണ്. 68. ദ ഫസ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ഇന്ത്യ അറ്റ് ചെന്നൈ. 69. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഗുഡ് ഗവർണൻസ്. നോട്ട് എ ഫീച്ചർ ഓഫ് ഗുഡ് ഗവർണൻസ് ആണ്, നെപ്പോട്ടിസം ആണ്. 70. ലീഡേഴ്സ് ആർ ബോൺ ആൻഡ് നോട്ട് മെയ്ഡ് ഇസ് എ പെർസെപ്ഷൻ ബേസ്ഡ് ഓൺ ട്രേറ്റ് തിയറി ഓഫ് ലീഡർഷിപ്പ്. ഇനി നമ്മളെ ആപ്റ്റിറ്റ്യൂഡ് ചോദ്യങ്ങളാണ്. അബ്ദുൾ ആൻഡ് ഹിസ് ഫാദർ വെർ ബോൺ ഇൻ ദ മന്ത് ഓഫ് ഡിസംബർ ആൻഡ് സെപ്റ്റംബർ റെസ്പെക്റ്റീവ്ലി. ഇൻ 2017 ബോത്ത് ദെയർ ബർത്ത്ഡേസ് ഫെൽ ഓൺ സൺഡേസ്. ഇഫ് ഇൻ 2020 അബ്ദുൾസ് ബർത്ത്ഡേ ഫോൾസ് ഓൺ എ തേഴ്സ്ഡേ, ഹിസ് ഫാദേഴ്സ് ബർത്ത്ഡേ വിൽ ഫോൾ ഓൺ ഏത് ദിവസമായിരിക്കും? അപ്പം നമ്മൾ 2017 സെപ്റ്റംബറിൽ ഇതാണ് കണ്ടീഷൻ. അപ്പം നമ്മൾ അസ്യൂം ചെയ്യാണ് സെപ്റ്റംബർ 1 എന്ന് പറയുന്ന ഒരു സൺഡേ ആണ് ആൻഡ് സെപ്റ്റംബർ ഡിസംബർ 1 എന്ന് പറയുന്ന ഒരു സൺഡേ ആണ്. അപ്പം ഇത് നമ്മളെ വ്യത്യാസം എന്താണ്? 91 ആണ്. അതായത് 7 മൾട്ടിപ്പിൾ. 7 മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ആയിട്ട് വരികയാണല്ലോ ചെയ്യാം സൺഡേ മൺഡേ ട്യൂസ്ഡേ. അപ്പം അതായത് സെപ്റ്റംബർ 1 സൺഡേ ആണെങ്കിൽ ഡിസംബർ 1 സൺഡേ ആണ്. ആൻഡ് ഇൻ ബിറ്റ്വീനിൽ ഇതിൽ ഫെബ്രുവരി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലീപ്പിയർ ഉണ്ടോ ലീപ്പിയർ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന പോലെ തന്നെ തേഴ്സ്ഡേ ആണ് അതുലിന്റെ ബർത്ത്ഡേ എങ്കിൽ ഫാദറിന്റെ ബർത്ത്ഡേയും തേഴ്സ്ഡേ തന്നെയായിരിക്കും. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. 72.
A man can plough a field alone 20 days. His wife can plough it 25 days. Then when they plough the field with their son, they can do it in 5 days. How many days could the son take if he were to plough the field alone? അതായത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കില്ല നമ്മൾ പറഞ്ഞു. മാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു ദിവസം 1/20, വൈഫ് ആണെങ്കിൽ ഒരു ദിവസം 1/25, ഫാമിലി ആണെങ്കിൽ ഒരു ദിവസം 1/5. അപ്പൊ ഫാമിലി എന്ന് പറയുന്നത് മാൻ വൈഫ് സൺ ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാൻ തന്നെ സണ്ണിന്റെ നമുക്ക് അറിയില്ല എന്നാണ് നമുക്ക് അറിയാത്തത്. അപ്പൊ അത് നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ് എസ് എന്ന് പറയുന്നത് 20 - 9/100. അങ്ങനെ എൽസിഎം 100 എടുക്കാൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ആൻഡ് അത് അതായത് ഇത് ഒരു ദിവസത്തെ വർക്കാണ്. അപ്പൊ മൊത്തത്തിൽ എത്ര ദിവസം എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചിടണം. അപ്പം അത് നമ്മൾ ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞാൽ 9/11 എന്ന് കിട്ടും. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഇസ് ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി ദ പോയിന്റ് ഓൺ എ ലൈൻ വിത്ത് വിച്ച് കണ്ടെയ്ൻസ് -1 - -1 - 2/5. അതായത് ഇത് രണ്ട് പോയിന്റ്സ് വന്നിട്ട് നമുക്ക് ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ ഇക്വേഷൻ ആണെന്നു അറിയേണ്ടത്. രണ്ട് പോയിന്റ്സ് വന്നു കഴിഞ്ഞാൽ ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ, ഇതതിൻ്റെ സ്ലോപ്പും ഇതാണ് ലൈൻ്റെ ഇക്വേഷനും. അപ്പൊ സ്ലോപ്പ് നമുക്ക് ഇത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് ലൈനിൻ്റെ ഇക്വേഷനായിട്ട് ഇതാണ് ലൈനിൻ്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടാം. അപ്പോൾ ഈ ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ നമ്മുടെ ഓപ്ഷൻസ് ഓരോന്നും ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കുക. ഇതിൽ ഏതാണ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ട്രയൽ ആൻഡ് എററിലൂടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് 100 and 201 ആണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. രാധിക സോൾഡ് ഹെർ ത്രെഡ്മിൽ ഓൺ OLX ടു എ കസ്റ്റമർ അറ്റ് എ ലോസ് ഓഫ് 6% ടു ഒറിജിനൽ കോസ്റ്റ്. ഇഫ് ഷീ ഹാഡ് സോൾഡ് ഇറ്റ് ഫോർ RS 12,500, 1,250 more, she would have gained 4%. What is the original cost of the treadmill? അതായത് പുള്ളിക്കാരി 6% ലോസിലാണ് സോൾഡ് ചെയ്തിട്ടുള്ളത് രാധിക. അപ്പം രാധിക ഒരു 1,250 രൂപ കൂടെ കൂട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 4% ഗെയിൻ ആയേനെ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഒറിജിനൽ കോസ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം 6% ലോസിലാണ് 1,250 മോർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 4% ഗെയിൻ ഉണ്ടായേനെ. അതായത് 6% ലോസ്, 4% ഗെയിൻ. അപ്പം 10% ഗെയിൻ ഇൻ ടോട്ടൽ ഓവർ ദി സെല്ലിംഗ്. സെല്ലിങ്ങിൽ 10% ഗെയിൻ ആണ്. പ്രൈസ് അറ്റ് 6% ലോസ് എന്ന് പറയുമ്പം $12,500 ആണ് ടോട്ടൽ നമുക്ക് അതിൻ്റെ പ്രൈസ് കിട്ടുന്നത്. അതായത് എ ആണ് കറക്റ്റ് ആൻസർ. 75. എൻ്റെ കോളേജ് 200 students. ഇത് ആക്ച്വലി ഒരു പൈ നമ്മളൊരു ഡയഗ്രാം വരയ്ക്കേണ്ട ചോദ്യമാണ്. ആൻഡ് ഇതിൽ പറയുന്നത് 56 കുട്ടികൾ ബയോളജി മാത്രം, ഇപ്പം ബയോ മാത്രം 56, ആൻഡ് മാത്സ് മാത്രം 62, ആൻഡ് സൈക്കോളജി മാത്രം, സോറി ഫിലോസഫി എന്നാണ് എഴുതിയത്, സൈക്കോളജി മാത്രം 84. അപ്പോൾ ബാക്കി പറയുന്നത് 18 കുട്ടികൾ ബയോളജി ആൻഡ് മാത്സ്. ബയോളജി ആൻഡ് മാത്സിൽ 18 കുട്ടികൾ, അതുപോലെ ബയോളജി ആൻഡ് സൈക്കോളജി 20 കുട്ടികൾ, സൈക്കോളജി മാത്സ് 12 കുട്ടികൾ. 8 കുട്ടികൾ എല്ലാ സബ്ജക്ട്സും എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം എഴുതേണ്ടത് ഈ ഫിഗർ വരച്ചിട്ട് 8 എഴുതുക. പിന്നെ ഇതിന് രണ്ടും കൂടെ വരുന്നത് ഇതിന് 18. അപ്പോൾ 18 നിന്ന് 8 കുറച്ചിട്ട് ഇവിടെ 10 എഴുതുക. അതുപോലെ തന്നെ ഇവിടെ 12, ഇവിടെ 4 വരും. ആൻഡ് ഈ ടോട്ടൽ 56 നിന്ന് 12, 8, 10 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 26 കിട്ടും. അതുപോലെ തന്നെ 40, 60 കിട്ടും. അപ്പം നമ്മൾ ഫൈനലി ഈ എല്ലാ നമ്പേഴ്സും ഒന്നിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 160 എന്ന് കിട്ടും. ഈ 160 200 നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോഴ്സും എടുക്കാത്ത, ഒരു സബ്ജക്റ്റും എടുക്കാത്ത കുട്ടികളെ കിട്ടും. അത് 40. അപ്പം ഡി ആണ് കറക്റ്റ് ആൻസർ. 6 persons ആർ സീറ്റഡ് ഓൺ എ റൗണ്ട് ഡൈനിങ് ടേബിൾ ഇൻ സച്ച് എ വേ ദാറ്റ് അതുൽ സിറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ബിനോയ്. അതുൽ സിറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ബിനോയ് സാറ്റിസ്ഫൈഡ്. ഏലിയാസ് സിറ്റ്സ് ബിറ്റ്വീൻ അതുൽ ആൻഡ് ഡേവിഡ്. അത് ഇവിടെ ആവാം, ഇവിടെ ആവാം, അറിയില്ല. അപ്പം ഫിറോസ് സിറ്റ്സ് ദ ലെഫ്റ്റ് ഓഫ് ബിനോയ്, ലെഫ്റ്റ് ഓഫ് ബിനോയ് എന്ന് പറയുന്നത്. ആൻഡ് ചായ സിറ്റ്സ് ബിറ്റ്വീൻ അതുൽ ആൻഡ് ഫിറോസ്. സോറി, അപ്പം ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഈ ഫിഗർ വരയ്ക്കാൻ പറ്റും. എന്നിട്ട് ചോദിക്കുന്നത് ഹൂ സിറ്റ് ബിറ്റ്വീൻ ബിനോയ് ആൻഡ് ഏലിയാസ്. ബിനോയ് ആൻഡ് ഏലിയാസിന് ബിറ്റ്വീൻ ഡേവിഡ് ആണ് ഇരിക്കുന്നത്. സോ എ ആണ് കറക്റ്റ് ആൻസർ. 74, 77. ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ ടു ദ ഫോളോയിങ്. ഇതിൽ നെക്സ്റ്റ് നമ്പർ വരുന്നത്
നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ബി ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. 78. ഇൻ എ സർട്ടൈൻ കോഡ് ദ നമ്പേഴ്സ് ആർ കോഡഡ് ആസ് ഫോളോസ്. അപ്പം എന്താ ആദ്യം നമ്മൾ കോഡ് കണ്ടുപിടിക്കണം. അപ്പം ഇതിൻ്റെ കോഡ് എങ്ങനെയാണ്, 325 എടുത്തു കഴിഞ്ഞാൽ 3+2 5 3+2+5 10 അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 10 5 105. അതുപോലെയാണ് ആ ട്രെൻഡ് പോകുന്നത്. അപ്പം നമ്മൾ 258 ചോദിച്ചു കഴിഞ്ഞാൽ 2+5 7 2+5+8 15 സോ 15 7 157 ബി ആണ് കറക്റ്റ് ആൻസർ. How many squares and rectangles can be drawn by a set of 4 straight parallel lines perpendicular to another set of 4 parallel lines? That is 1 2 3 4 1 2 3 4 in total etra rectangle squares kittunga 130 aanu answer. 80. Sudha secure 48 of Radha's mark and Sunil secure 60% of Radha's mark. വാട്ട് ഇസ് പി ഇഫ് സുധ സെക്യൂർ പി പെർസെൻറ്റേജ് ഓഫ് സുനിൽസ് മാർക്ക്. അപ്പം നമ്മൾ അസ്യൂം ചെയ്യുകയാണ് രാധയുടെ മാർക്ക് 100 അങ്ങനെയാണെങ്കിൽ സുധയുടെ മാർക്ക് 48 സുനിലിൻ്റെ മാർക്ക് 60 ആയിരിക്കും. അപ്പം 60 കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ സുധയുടെ എത്ര പെർസെൻറ്റേജ് ആണ് സുനിലിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുനിലിൻ്റെ മാർക്കിന് എത്ര പെർസെൻറ്റേജ് സുധ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 80% ഡി ആണ് കറക്റ്റ് ആൻസർ. ഇഫ് പി ക്യു എക്സ് മീൻസ് പി എസ് ഡോട്ടർ ഓഫ്, അതായത് ഇൻറ്റുവിൻ്റെ മീനിങ് ഡോട്ടർ ഓഫ് പ്ലസിന്റെ മീനിങ് ഫാദർ ഓഫ്, അതുപോലെ തന്നെ സ്റ്റാറിന്റെ മീനിങ് മദർ ഓഫ്. മൈനസിന്റെ മീനിങ് ബ്രദർ ഓഫ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ എക്സ്പ്രഷനിൽ കൊടുത്തത്. അപ്പം എ ഡോട്ടർ ഓഫ് ബി, ബി മദർ ഓഫ് സി, സി ബ്രദർ ഓഫ് ഡി, ഡി ഡോട്ടർ ഓഫ് എഫ്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. അതായത് ബി ബിയുടെ ഡോട്ടറാണ് എ, സിയുടെ മദറാണ് ബി, സിയുടെ ഡിയുടെ ബ്രദറാണ് സി. അപ്പം ഡി എന്ന് പറയുന്നത് എഫിൻ്റെ ഡോട്ടറാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുള്ളതാണ് റിലേഷൻ. എ ആണ് കറക്റ്റ് ആൻസർ. 62. ദ റേഷ്യോ ഓഫ് മദേഴ്സ് ഏജ് ടു ദ സൺസ് ഏജ് 11.6. 5 years എഗോ ദ മദേഴ്സ് ഏജ് ഓഫ് ഡബിൾ ദ ഏജ് ഓഫ് സൺ. ഹൗ മെനി ടൈംസ് ദ സൺസ് ഏജ് വിൽ ദ മദേഴ്സ് ഏജ് ബി 20 years ഫ്രം നൗ. അപ്പം ഇപ്പം 11.6 ആണ്. അപ്പം അതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാകും, അതായത് മദറിൻ്റെ ഏജ് സണ്ണിൻ്റെ ഏജ്. ദെൻ 5 വർഷം മുമ്പ് 2:1 ആയിരുന്നു. അതായത് 5 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷനെ ഇങ്ങനെ എഴുതാം. അപ്പം ആ സ്ഥലത്ത് എം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് എസ് 30 ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. എസ് 30 ആയി കഴിഞ്ഞാൽ 20 വർഷത്തിന് ശേഷം 30+20 ആണ് 50. അപ്പം സെയിം ഇക്വേഷനിലേക്ക് ഈ 50 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 75 എന്ന് കിട്ടും. അപ്പോൾ അതായത് 75:50, അതായത് 3:2 ആണ് റേഷ്യോ. അതായത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 3:2 റേഷ്യോയിൽ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ. നമ്മളോട് ചോദിക്കുന്നത് ഹൗ മെനി ടൈംസ് സൺസ് ഏജ് വിൽ ദ മദേഴ്സ് ഏജ് ബി 20 years ഫ്രം, അവരുടെ നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചോദിക്കുന്നത്. അപ്പം ഡി ആണ് കറക്റ്റ് ആൻസർ. 63. A group of men can row a canoe at 40 km/h in still water. After rowing for 2 hours, the stream flows downhill and they take 2 more hours to reach a point. On the way back to the same route, the time taken is 2 times the time taken for onward journey. What is the speed of the stream? അപ്പം ജേണിയിൽ സ്റ്റിൽ വാട്ടറും അപ് സ്ട്രീം അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം ഉണ്ട്. സ്പീഡ് ഓഫ് ക്യാൻ എന്ന് പറയുന്നത് 40 km/h ആണ്. സ്പീഡ് ഓഫ് സ്ട്രീം നമ്മൾ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാണ്. അപ്പോൾ അതിൽ ടൈം ടേക്കൺ ഫോർ സ്റ്റിൽ വാട്ടർ 2 hours ആണ്, ടൈം ടേക്കൺ ഫോർ ഡൗൺ സ്ട്രീം 2 hours ആണ്, ടൈം ടേക്കൺ ഫോർ റിട്ടേൺ ജേണി 8 hours ആണ്. ടൈം ടേക്കൺ ഇൻ സ്റ്റിൽ വാട്ടർ പ്ലസ് ടൈം ടേക്കൺ ഫോർ അപ് സ്ട്രീം എന്നാണ് ടൈം ടേക്കൺ ഫോർ റിട്ടേൺ ജേണി എന്ന് പറയുന്നത്. അത് 2+a ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. ടൈം ടേക്കൺ അപ് സ്ട്രീം എന്നുള്ളത് a ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എക്വേഷൻ കിട്ടും, എ ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പം ഡൗൺ സ്ട്രീമിനെയും അപ് സ്ട്രീമിനെയും നമുക്ക് ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ
നമുക്ക് ഫൈനലി എക്സിന്റെ വാല്യൂ 20 kilometers എന്ന് കിട്ടും. അതായത് ബി ഗിവൻ ദ നെക്സ്റ്റ് ഇൻ ദ സീരീസ്. അതിൽ നമുക്ക് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഈ ഒരു നമ്പർ സീരീസ് എടുത്തു കഴിഞ്ഞാൽ 3 കഴിഞ്ഞാൽ 3 gap ൽ 7 ആണ് എടുക്കുന്നത്, അത് കഴിഞ്ഞിട്ട് 3 gap ൽ 11 ആണ് എടുക്കുന്നത്, പിന്നെ 3 gap ൽ 15 ആണ് എടുക്കുന്നത്. അതിന്റെ സ്ക്വയറുകളാണ് കൺസിഡർ ചെയ്യുന്നത്, 3 square, 7 square, 11 square, പിന്നെ 15 square ആണ് സ്വാഭാവികമായിട്ടും വരിക. അപ്പൊ ഡി ആണ് കറക്റ്റ് ആൻസർ. 85. A person buys a house for 15 lakh and sells it for 20 lakh. After 5 years, he buys the same house at 30 lakh and sells it for 40 lakh. What is the overall profit percentage for that person over both the transactions? Appam, total cost nu parayunnathu aadyam total chelavaki 45 aanu, aadyam 15 pinne 30. And total profit nu parayunnathu aadyathe sellingile 5 kodiyum 5 lakhum രണ്ടാമത്തെ സെയിലിംഗിൽ 10 lakhs, അതായത് 15 lakhs ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത്. അപ്പൊ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഫിറ്റ് ബൈ ടോട്ടൽ സെയിലാണ്, അതായത് 33.33%. ബി ആണ് കറക്റ്റ് ആൻസർ. മാച്ച് ദ ഫോളോയിങ്, ഇതിൽ കറക്റ്റ് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് നോർത്ത് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് അതായത് ബി ടു വരുന്നത് ഏതാ, ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഏറ്റവും സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്, ഇപ്പൊ ബി ആണ് കറക്റ്റ് ആൻസർ. 87. എ ഷിപ്പ് സെയിലിംഗ് ഫ്രം ദ ഈസ്റ്റേൺ എക്സ്ട്രീമിറ്റി ടു ദ അലേഷ്യൻസ് ഐലൻഡ്സ് ടു ഡച്ച് ഹാർബർ ക്രോസസ് 180 degrees മെറിഡിയൻ അറ്റ് 23.3 hours ഓൺ January 1, 1999. വാട്ട് ടൈം ആൻഡ് ഡേറ്റ് വിൽ ബി റെക്കോർഡഡ് ബൈ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഇൻ ദിസ് ഡയറി ഇൻ ഹിസ് ഡയറി ആഫ്റ്റർ 1 hour ജേണി ഫ്രം ദ പോയിന്റ് ഓഫ് ക്രോസിംഗ് ഓഫ് ദി മെറിഡിയൻ. അപ്പം 87 ആൻസർ എ ആണ്. 88. അസേർഷൻ ആണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട്. എ കാസ്റ്റ് ടോപ്പോഗ്രാഫി ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് സ്റ്റാറ്റിറ്റി ആൻഡ് സ്റ്റാലക്മൈറ്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ റീസൺ പറയുന്നത് സൊല്യൂഷൻ ഈസ് എ ഡോമിനന്റ് പ്രോസസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ലാൻഡ് ഫോം ഇൻ ദ കാസ്റ്റ് റീജിയൻ എന്നാണ്. പക്ഷെ സൊല്യൂഷൻ ആക്ച്വലി രണ്ടും കറക്റ്റ് ആണ്, പക്ഷെ അതിന് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. 89. Consider the following statement about drawing frontiers. They blow underinterpreted in the northern and southern hemisphere. The blow with great strength and consistency. Their direction is generally from northwest to east in the southern hemisphere. Overcast skies, rain and raw weather are generally associated with them. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒഴികെ ബാക്കി 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. ഫോർ ഷോർട്ട് ടേം ക്ലൈമറ്റിക് പ്രെഡിക്ഷൻസ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ് ഡിറ്റക്ട് ദ ലാസ്റ്റ് ഡെക്കേഡ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഒക്കേഷണൽ വീക്ക് മൺസൂൺ റെയിൻസ് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അപ്പൊ നമുക്ക് മൺസൂൺ വീക്ക് ആവാനുള്ള കാരണം എല്ലിനെയാണ്. സി ആണ് കറക്റ്റ് ആൻസർ. 91. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് എർത്ത് ക്വേക്ക്. ദ ഇന്റൻസിറ്റി ഓഫ് എർത്ത് ക്വേക്ക് ഇസ് മെഷേർഡ് ഓൺ മെർക്കാലി സ്കെയിൽ. അപ്പം ഇതിൽ 4 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അത് തെറ്റാണ്. ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എർത്ത് ക്വേക്ക് ഇസ് മെഷേർഡ് ഓൺ എനർജി ബേസ്ഡ് ഓൺ എനർജി റിലീസ്ഡ്. എർത്ത് ക്വേക്ക് മാഗ്നിറ്റ്യൂഡ് ആർ ബേസ്ഡ് ഓൺ ഡയറക്ട് മെഷേഴ്സ് ഓഫ് ദ ആപ്ലിറ്റ്യൂഡ് ഓഫ് സീസ്മിക് വേവ് ഇൻ ദ റിച്ചർട്ട് സ്കെയിൽ. ഈച്ച് ഓൾ നമ്പർ ഡെമോൺസ്ട്രേറ്റ്സ് എ 100-fold ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ്. അതിൽ ബി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. വോൾക്കാനിക് എറപ്ഷൻ ഒക്കറിൽ ചെയ്യാത്ത സ്പോട്ട് ആണ് ചോദിക്കുന്നത്. വോൾക്കാനിക് എറപ്ഷൻ ഇല്ലാത്തത് ബാൾട്ടിക് സി ആണ്. 93. ഇത് സെയിം രണ്ട് അസേർഷൻ ആണ് വരുന്നത്. ആൻഡ് ഇതിലെ കറക്റ്റ് ആൻസർ സി ആണ്. എ ട്രൂ ആണ്, ബി ഫോൾസ് ആണ്. 94. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൈക്ലോൺ ഇൻക്ലൂഡ്. ഇതിൽ ഏതൊക്കെയാണ് സൈക്ലോണിൽ വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ സെൻട്രിഫ്യൂഗൽ എയർ ഫ്ലോ ഒഴികെ ബാക്കിയെല്ലാം സൈക്ലോണിൽ വരുന്നതാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. 95. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വോൾക്കാനിസിറ്റി റെഫേഴ്സ് ടു. 3 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ഇതിൽ 1 and 3 ആണ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 and 3 കറക്റ്റ് ആണ്. 96. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സഹാറൻ ഡെസ്റ്റ്. സഹാറൻ ഡെസ്റ്റ് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള 4 statements ഉണ്ട്. 4 statements ഫസ്റ്റ് 3 statements കറക്റ്റ് ആണ്. അതായത് ഡി ആണ് കറക്റ്റ്. 4 statements തെറ്റാണ്. 97. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ 4 കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. 98. വിച്ച് ഇസ് ദ ചിറാപൂഞ്ചി സ്ക്രാപ്പ് വേർ ഇസ് ചിറാപൂഞ്ചി സ്ക്രാപ്പ് ലൊക്കേറ്റഡ് അറ്റ്.
ഏത് ഹില്ലിലാണെന്നാണ് ചോദിക്കുന്നത്? ഖാസി ഹിൽസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ ഗിവൺ ബിലോ ഇസ് എ ലിസ്റ്റ് ഓഫ് ടൗൺസ് ഇൻ സൗത്തേൺ കർണാടക വിച്ച് ടൗൺ എമംഗ് ദീസ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ആസ് ഗോസ്റ്റ് ടൗൺ. ഗോസ്റ്റ് ടൗൺ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് കുദ്രേമുക്കാണ്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 100, ഇതിൽ നാല് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നാല് സ്റ്റേറ്റ്മെന്റിൽ വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ലിസ്റ്റഡ് എബോ ആർ ട്രൂ വിത്ത് റിഗാർഡിംഗ് ടു കേരള ഫ്ലഡ് ആണ് ചോദിക്കുന്നത്. കേരള ഫ്ലഡിലെ നാല് സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നാല് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പം എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പം എല്ലാവരും മാർക്കൊക്കെ കൂട്ടിയെന്ന് വിചാരിക്കുന്നു. മെയിൻസിന് വേണ്ടി എല്ലാവരും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ആൻസർ കീയിൽ കേരള പി എസ് സിയുടെ ആൻസർ കീയിലും കുറെ ചേഞ്ചസ് ഉണ്ട്. അപ്പം എല്ലാവരും അത് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുന്നത് കംപ്ലൈൻറ്റ് ചെയ്യുക. ആൻഡ് കറക്റ്റ് ആൻസേഴ്സ് നോക്കി വെക്കുക. സമയം കളയാതെ എല്ലാവരും മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പാർട്ട് 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് എല്ലാവരും ചെക്ക് ചെയ്യുക. താങ്ക് യു.